യെസ് നമ്മുടെ കൊറിയർ ഓഫീസിൽ നമ്മൾ അപ്പതേ നമ്മുടെ മോൺസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടാ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതേ കണ്ടില്ലേ, ഒരു മഴ ദിവസമാണ് ഇതേ പണ്ടിൽ. ഇപ്പം നല്ല രീതിക്ക് ഇവിടെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്താലും നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ വാങ്ങാനായിട്ട് പോവാണ്. വാങ്ങുക എന്ന് പറയുമ്പോൾ അത് കൊറിയർ ഓഫീസിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതും ഒരു മോൺസ്റ്റർ ഫിഷിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഒരു കൂട്ടം മോൺസ്റ്റേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഏതാ ഫിഷ് എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ അവനെ കൊണ്ടുവന്നിട്ടുള്ള ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ അവരുടെ ഇടാനായിട്ട് ടാങ്ക് വരണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ അരപ്പയമേല നമ്മുടെ അരോണയുടെ ടാങ്കിലാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അരോണേനെ ഈ കാണുന്ന ടാങ്കിലോട്ട് മാറ്റാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് പ്ലാറ്റീസും അതുപോലെ തന്നെ ബീറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ അരപ്പേമേടിയും അതുപോലെ തന്നെ അലിഗേറ്ററുകാരനൊക്കെ വാട്ടർ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, അവന്മാരോടൊക്കെ എടുക്കുന്നുണ്ട്. അരപ്പേമേനായിട്ട് സൈസ് ഉണ്ട് നമ്മുടെ അലിഗേറ്ററുകാർ. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്ത് ഡൗട്ട് ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അലിഗേറ്ററുകാർ ഇങ്ങനെ ഓവർ സൈസായി പോകുമ്പോൾ നമ്മുടെ അരപ്പേമേനെ പിടിച്ച് തിന്നോ എന്നുള്ള കാര്യം എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം മുന്നേ നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ജൈൻ ദേവരാമീൻ ഒരു ബ്രോ ഗിഫ്റ്റ് തരുന്ന വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ അലിഗേറ്ററുകാരും ഏകദേശം 1 ഫീറ്റ് വലിപ്പമുള്ള അരോണേനെ ഒരുമിച്ചാണ്ടിണ്ടായിരുന്നത്. ആ അരോണേനെ ആ അലിഗേറ്ററുകാർ പിടിച്ച് പകുതിയും വയലാക്കി. അപ്പോഴേക്ക് ആ ബ്രോ കണ്ടവഴിക്ക് വന്നിട്ട് അരോണേനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ അരോണ കൂട്ടം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അരോണയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഈ ഫുഡ് ഇട്ട് കൊടുക്കാം. ഇവർക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ കഴിക്കില്ല, കാരണം ഇവരിപ്പോൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെ നമ്മുടെ ശ്രീകുട്ടൻ പിടിച്ചിട്ട് വലമൊക്കെ വന്നു, അവൻ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതെ നമ്മുടെ കരിപ്പിടി കുട്ടൻ, അതായത് നമ്മുടെ കല്ലട എന്നൊക്കെ പറയുന്ന ആളാണ് നമ്മൾ പിടിച്ചിട്ടാ. നന്ദി തന്നെ കൊടുത്തോ. അപ്പൊ നമ്മുടെ അനിയനാണ് കൊടുക്കാൻ പോണത് കേട്ടാ. ആ കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. ഏയ് നമ്മുടെ അരോണന്താ മൈൻഡ് ചെയ്യാത്ത, ചാടിക്കേറി അടിക്കണ്ടല്ലോ ചെറുതിന് കൊടുത്ത് വെക്കുക. ആളെന്താ കഴിക്കാത്ത, ആൾ നല്ല രീതിക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിച്ചോണ്ടാട്ടോ. നമ്മുടെ അരപ്പേമേടെ അല്ലെങ്കിൽ അലികേട്ടുകാരനും പോലും ആയിരുന്നില്ല, നല്ല രീതിക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിച്ചോണ്ടാണ് ആൾ കഴിക്കുന്നില്ല. ഇപ്പൊ എന്താ പറ്റിയ ആൾക്ക്, ആൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, മഴയുടെ തോന്നുന്നുണ്ട്. എന്തായാലും ആൾ കഴിക്കുന്നില്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും. എന്തായാലും ഇവരുടെ വെള്ളം വറ്റിക്കാണ്, എന്തായാലും കുറച്ച് പേർക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. കഴിക്കണ്ടോന്ന് അറിയണ്ടേ, ആ കൊടുക്ക് കഴിക്കണ്ടോ നോക്കാം നമുക്ക്. നോവേ, ഏയ് നമ്മുടെ അലിഗേറ്ററുകാർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അതിനെ ഇട്ട് കൊടുത്തടാ. നമ്മുടെ അലിഗേറ്ററുകാർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നോവേ കഴിക്കുന്നില്ല, കഴിക്കുന്നില്ല, കാരണം വെള്ളമില്ല. പരപ്പേമത്തിനെ പിടിച്ചിട്ട് ആൾക്ക് മനസ്സിലായി ഒന്നും കഴിക്കാണ്ട് കിടക്കാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലിഗേറ്ററുകാരെ പിടിച്ച് തിന്നുന്നുള്ള കാര്യം. പിന്നെ എന്തായാലും നമുക്ക് ഈ ഗ്ലാസ് ടാങ്കിലത്തെ വെള്ളം മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ അരോണേനെ ഈ ടാങ്കിലത്തെ വെള്ളം മാറ്റിട്ട് ഇതിലോട്ട് മാറ്റണം. അതപ്പോ നമ്മുടെ അനിയൻ മാറ്റും, ഇല്ലടാ നീ മാറ്റില്ലേ. അപ്പൊ ഞാൻ എന്തായാലും കൊറിയർ ഓഫീസിലേക്ക് പോയിട്ട് നമ്മുടെ ഫിഷിനെ കളക്ട് ചെയ്തിട്ട് വരാം. നമ്മളപ്പത് തൃശ്ശൂരിലൊരു പ്രൊഫഷണൽ കൊറിയർ നിന്ന് നമ്മുടെ ഫിഷിനെ വാങ്ങിയിട്ടാ. ദൈവം സഹായിച്ചിട്ടതേ, മഴയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവനെ വീടെത്തണ വരെ മഴയിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ്. ഇനി എന്തായാലും ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ അനിയൻ അലിഗേറ്ററുകാരൻ്റെയും അതുപോലെ തന്നെ അരപ്പേമേടെയും അരവണയുടെ ഒക്കെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, അതും നമുക്ക് കാണാം. യെസ് നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് നമ്മളപ്പോ നമ്മുടെ മോൺസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടാ. ഇപ്പൊ ഇവന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും, വലിയൊരു മോൺസ്റ്റർ ഫിഷാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഫസ്റ്റ് വലിയ മോൺസ്റ്റർ അല്ല അവൻ, ഇതൊരു കൂട്ടം മോൺസ്റ്റേഴ്സാണ്, കുഞ്ഞു മോൺസ്റ്റേഴ്സ്. നമുക്ക് എന്തായാലും വരുന്ന ബാക്കിലോട്ട് കൊണ്ടുപോവാം. വരുന്നൊരാൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അരോണേനെ അവൻ്റെ ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റിയിട്ടില്ല, സെറ്റാക്കണം. വേഗം ഉണ്ടല്ലേ നമ്മുടെ മോൺസ്റ്റർ ഫിഷ്, മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ഉടനെ തന്നെ നമ്മുടെ മോൺസ്റ്റേഴ്സിനെയും മാറ്റിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ പിരിക്കണത്. അപ്പം എന്തായാലും പെട്ടിഞ്ചോന്ന് ഞാൻ നമ്മുടെ ഫിഷ് കീപ്പിംഗ് സെറ്റപ്പ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്തായാലും വിട്ടിരിക്കട്ടെ, വിട്ടിരിക്കട്ടെ. നമുക്കിപ്പം എല്ലാനെ നമ്മുടെ അരോണേനെ പിടിച്ചിട്ട് ആ കണ്ണ ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റണം. അപ്പം നമ്മുടെ അരോണേനെ പിടിക്കാനുള്ള വല നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ അരോണ ഫിഷ് ഇവിടെ എടുക്കുന്നുണ്ട്. ഈ വലയൊക്കെ നമ്മുടെ അതിന് മിസ്സായി പോയതാണ്, ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരോണേനെ നമ്മൾ പിടിക്കാനായിട്ട് പോവാണ്, ആൾ ഊട്ടി നടക്കാണ് കേട്ടോ. ഏയ് യെസ് അരോണേനെ നമ്മൾ പിടിച്ചു കേട്ടോ. ഉണ്ട് കണ്ടിരുന്നേ നമ്മുടെ അരോണ ഫിഷ് നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള കളറായിട്ട് നമ്മുടെ അരോണ. ഇതെന്തായാലും വേഗം നമ്മുടെ ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റണം. ഇപ്പോൾ നമ്മളിതേ പിടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ട് നമ്മളിതേ നേരെ നമ്മുടെ ഗ്ലാസ് ടാങ്കിലോട്ട് ഇടാനായിട്ട് പോവാണ് കേട്ടോ. ഇതേ ഗ്ലാസ് ടാങ്കിലോട്ട് നമ്മുടെ അരോണ ഫിഷിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏയ് ഇവൻ്റെ കഴുത്ത് ദേ ഈ ഹോളിൽ കുടുങ്ങിയതാ, ദേ ഹോളിൽ കഴുത്ത് കുടുങ്ങിയാ. പോയി പോയി പോയി. നമ്മുടെ അരോണ ഫിഷിനെ നമ്മളിതേ ഈ ഗ്ലാസ് ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലധികം കാലം ഇടില്ല, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തും കൂടി എനിക്ക് എടുക്കേണ്ടതല്ലോ. നമ്മൾ ഉടനെ തന്നെ അവനെ ഗ്ലാസ് ടാങ്കിലോട്ട് നമ്മൾ മാറ്റും. ഇപ്പോൾ അതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ
ഒരു നെറ്റിട്ടിട്ട് കവർ ചെയ്ത് വെക്കാൻ തന്നെ ഈ നെറ്റിട്ടിട്ട് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റേഴ്സിൻ്റെ വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ് ഇതൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ മോൺസ്റ്റേഴ്സ് രണ്ടാൾ കൊണ്ടുവരുമ്പോൾ അരപ്പൈമേനായിട്ടും ചെറുതായിട്ട് നമ്മുടെ അലിഗേറ്റർ കാർ ഇപ്പോൾ അതേ കണ്ടില്ല അലിഗേറ്റർ കാറാണ് സൈസായിട്ട് നിൽക്കുന്നത്. വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയപ്പോൾ അവർ ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ പോയ സമയത്ത് നമ്മുടെ അനിയൻ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ അവർക്ക് കഴിക്കാനിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല രീതിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു കേട്ടോ പറഞ്ഞത്. അതേ കണ്ടില്ലേ ആ കൊടുത്തൊരു ബാക്കിയുള്ള ഒരു കുഞ്ഞൻ മീനാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കടന്നാലോ. നമ്മുടെ കരിപ്പിടി അല്ലെങ്കിൽ കൈതക്കോരൻ അവൻ കെടുക്കുന്ന ടാങ്കിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ പുതിയ മോൺസ്റ്റേഴ്സിനെ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേനെ അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും ഏതാണ് നമ്മുടെ പുതിയ മോൺസ്റ്റർ ഫിഷ് എന്ന് കേട്ടോ. എനിക്കും കാണാനായിട്ട് നല്ല ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇതേ കട്ട് ചെയ്തിട്ടുണ്ട്. യെസ് നമ്മുടെ പാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മോൺസ്റ്റേഴ്സ്. ഇതേതാ ഫിഷ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം. യെസ് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡാണ് ഗായ്സ്. മലബാർ സ്നേക്ക് ഹെഡ് നമ്മുടെ ഫേവററ്റ് ഫിഷിലൊരു ഫിഷാണ് ഇവൻ. ഇവനെ ഒരെണ്ണത്തിന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവൻ ഡെഡായി കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം വിഷമമായിട്ടാണ്. ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പീസുകളെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 പീസിൻ്റെ അടുത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവൻ കുഞ്ഞന്മാരുണ്ട് തീരെ ചെറുതാണ്. പൂരനെ നമ്മളെന്തായാലും വളർത്തി വലുതാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൂമാർ ഇതാ നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവൻ മാത്രമല്ല അതേ വേറെ കുറച്ച് ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. മറിച്ച് ആദ്യം അഗ്രസീവാണ് കേട്ടോ. നല്ല അഗ്രസീവായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്തായാലും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി വയ്ക്കാം. ഇവർ കുട്ടികളല്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വരുന്ന വലിയ സൈസിൻ്റെ അത്രയ്ക്ക് അല്ലെങ്കിൽ അരികേട്ടർക്കാരൻ്റെ അരപ്പയമേടെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പറഞ്ഞാൽ നമ്മളിത് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരതിലേക്ക് എടുക്കട്ടെ. പക്ഷേ നമ്മളൊരു കാര്യം മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഇതേ കണ്ടില്ലേ ഇവന്മാരെ ടാങ്ക് അടച്ചു വയ്ക്കാൻ മറന്നു. ഇത് അടച്ചു വെച്ചില്ലെങ്കിൽ നല്ല പണി ഉണ്ടാ കിട്ടുക. ചാടിക്കഴിഞ്ഞെന്തെങ്കിൽ അടിപൊളിയാവും. ഇപ്പോന്മാരെ ഇവിടെ എടുക്കട്ടെ. ഒരു ടാങ്ക് നമുക്ക് മൂടി വയ്ക്കാം. പിന്നെന്തായാലും ഇവരുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയതിനു ശേഷം കാണാം. അപ്പോൾ നമ്മൾ മെല്ലേനെ ഇവരുടെ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ അഴിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 15 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡ് നമ്മൾ ഒരെണ്ണത്തിൻ്റെ അഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തേൻ്റെ അഴിച്ചിട്ടുണ്ട്. കുമാരനെ നോക്കിയേ ക്ലോസ് അപ്പ് റേഞ്ചിലൊന്ന് നോക്കി കണ്ടില്ലേ. വന്നെ ഞാൻ ഇത് ഈ ടാങ്കിലോട്ട് ആക്കിയതിന് ശേഷം വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലോസ് അപ്പ് ഷോട്ട് കാട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വരുന്ന മെല്ലേനെ നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ നീലവാഹ പുലിവാഹ എന്ത് വേണമെങ്കിലും പറയാം. ഓ അവന്മാരെ നമ്മളിത് ഇറക്കി വിട്ടുണ്ട്. കെടുക്കട്ടെ. ഇപ്പോൾ എത്ര ഏകദേശം എത്ര പീസ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7 ഏഴ് പീസ് ഉണ്ട്. ഇതിൽ 8 പീസിൻ്റെ അടുത്ത് കാണണം. രണ്ടിൽ അടുത്ത കവർ നമ്മൾ അഴിച്ചു രണ്ട് പോവാണ് കേട്ടോ. ഇതേ കണ്ടോ. യെസ് അവരും ഇതേ പോയോണ്ടിരിക്കുകയാണ്. ഏയ് നല്ല ആക്റ്റീവാണ്ട്ടല്ല അവരും. അപ്പോൾ നമ്മളെല്ലാവരും ഇതിലോട്ട് റിലീസാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതിൽ ഹാപ്പിയാണ്. ഞാൻ അവരുടെ ഡീറ്റെയിലായിട്ട് കാട്ടിത്തരാം. ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡ്. ഇവരുടെ നെറ്റ് ഉപയോഗിച്ച് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിലായിട്ട് കാട്ടിത്തരാം കേട്ടോ. ഉണ്ണി ഞാൻ നെറ്റ് ഒന്നും ഇത്ര പച്ച. അപ്പോൾ നമ്മുടെ അനിയൻ ഇതേ പച്ച നെറ്റ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ പിടിച്ച് കാട്ടിത്തരാം ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവൻ എന്നെ പിടിക്കാൻ നോക്കാം. പക്ഷേ കിട്ടണവനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതെ ഇതാണ് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡ് കേട്ടോ. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ നല്ല റെഡ് കളറാണ്. ഇനി ഏകദേശം കുറച്ചുകൂടി കാലം ഇതിൻ്റെ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ബ്ലൂ കളറിലോട്ട് മാറും. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് ഫസ്റ്റ് മാറും. നല്ല ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കധികം സ്ട്രെസ് ആക്കണ്ട, വിടാം. ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നതും എന്തല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ സംശയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഫിഷുകളിനൊക്കെ ഏത് ഫാമിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലോട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് അവിടെ ഏതൊക്കെ ഫിഷുകളാണ് സെയിലുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഫിഷുകളാണ് അവിടെ ഉള്ളത് അതെല്ലാം ഡീറ്റെയിലായിട്ട് കാണിക്കുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിലോട്ട് തന്നെ തന്നെ വരും. ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉറപ്പാണ്. അത്രയ്ക്കധികം വലിയൊരു ഫാം സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കല്ലടകൾ അല്ലെങ്കിൽ കരിപ്പിടി അല്ലെങ്കിൽ നമുക്ക് അനാബസ് എന്നും പറയാം. അവരെടുക്കുന്ന ടാങ്ക് ഇപ്പോൾ ഈ വെള്ളം കണ്ടില്ലേ നല്ല രീതിക്ക് കഴുക്കായിട്ട് ഇവരുടെ വെള്ളം മാറ്റുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിലോട്ടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ ഈ വെള്ളം മാറ്റൽ മാത്രമല്ല വേറെ സർപ്രൈസിംഗ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ജസ്റ്റ് കമൻറ്റ് ഇട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് അടിക്കാനായിട്ട് ഒരാളും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെൽബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും
Bye!